പ്രഭാതവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ ഒരു വചനം കൂടെ നമുക്ക് ധ്യാനിക്കാം. 11 അധ്യായത്തിൻ്റെ 6 വാക്യമാണ്, രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്ത് നിൻ്റെ കൈ ഇളച്ചിരിക്കരുത്. ഇതോ ഏത് സഫലമാകും എന്നും രണ്ടും ഒരുപോലെ നന്നായിരിക്കുമോ എന്നും നീ അറിയുന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് സഭാപ്രസംഗി ഇപ്പോൾ പറയുന്നത്, രാവിലെയും വൈകിട്ടും നിൻ്റെ കൈ വിശ്രമം കൊടുക്കാതെ വിതച്ചു കൊണ്ടിരിക്കുക, സാഹചര്യങ്ങളെ നോക്കി നിൽക്കുകയല്ല, കഠിനാധ്വാനിയായിരിക്കുക, പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. പരിശ്രമിച്ചു കൊണ്ടിരുന്നാൽ അതിൻ്റെ പ്രതിഫലമുണ്ടാകും. ഒരുപക്ഷെ രാവിലെ വിതച്ചതാകാം ഫലം തരുന്നത്, അല്ലെങ്കിൽ വൈകിട്ട് വിതച്ചതാകാം, അല്ലെങ്കിൽ ഇത് രണ്ടും ഫലം തന്നിരിക്കാം. പരാജയപ്പെടുമെന്ന് ഭയപ്പെട്ട് വിതയ്ക്കാതിരിക്കുന്നവരുണ്ട്, റിസൾട്ട് കിട്ടുകയില്ല എന്ന് ഉള്ള മുൻവിധി കൊണ്ട് വെറുതെ ഇരിക്കുന്നവരുണ്ട്. അവരോട് സഭാപ്രസംഗിക്ക് പറയാനുള്ളത്, റിസൾട്ട് കിട്ടിയാലും ഇല്ലെങ്കിലും പരിശ്രമിച്ചുകൊണ്ട് ഇരിക്കുക. ഇത് സുവിശേഷവേളയിലും സത്യമായിട്ടുള്ള കാര്യമാണ്. നാം അനേകരോട് സുവിശേഷം പറയുമ്പോൾ അവരിൽ ഒന്നോ രണ്ടോ പേർ മാത്രമായിരിക്കാം നിത്യതയ്ക്ക് അവകാശിയായി മാറുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നാരോടും ഇന്നാരോടുമൊക്കെ യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടും അവരാരും പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് പിന്മാറിപ്പോകാതെ ഏൽപ്പിച്ച വിത്തിനെ വിതച്ചുകൊണ്ടിരിക്കുക, രാവിലെയും വിതയ്ക്കുക വൈകിട്ടും വിതയ്ക്കുക. ഏതെങ്കിലും ഒക്കെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ തരുവാൻ ഇടയായിത്തീരും എന്നുള്ള ശുഭകരമാകുന്ന ഒരു പ്രത്യാശ. ഒരുപക്ഷെ ഇത് രണ്ടും ഫലം തന്നിരിക്കും. അപ്പോൾ പരാജയപ്പെടുമെന്ന് പേടിച്ചോ അല്ലായെങ്കിൽ ഇമ്മീഡിയറ്റ് റിസൾട്ട് കാണുകയില്ല എന്ന ചിന്ത കൊണ്ടോ, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ വിതച്ചിട്ട് പ്രയോജനമില്ല എന്ന ചിന്ത കൊണ്ടോ നിങ്ങൾ അധ്വാനിക്കുന്നത് നിർത്തിക്കളയരുത്, പരിശ്രമിക്കുന്നത് നിർത്തിക്കളയരുത്, പിന്നെയും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ റിസൾട്ട് ഒരിക്കൽ എത്തും. പരീക്ഷ എഴുതി തോറ്റു ആവർത്തിക്കുക, പരാജയപ്പെട്ടു ഒന്നുകൂടെ ശ്രമിക്കുക. ദൈവം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹം മാറ്റിവെക്കും. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.